സ്വർണക്കടത്തിൻ്റെ കഥകളാണ് എങ്ങും നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും സ്വർണത്തിൻ്റെ ആവശ്യം? സ്വർണക്കടത്ത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു? ഒരാൾക്ക് എത്രമാത്രം സ്വർണം സൂക്ഷിക്കാം? ഇതേക്കുറിച്ചെല്ലാം വിശദമായി അന്വേഷിക്കാം നമുക്ക് ഇത്തവണത്തെ ഇൻഡെപ്തിൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണത്തിന് ആവശ്യമുള്ള ജനതയാണ് ഇന്ത്യക്കാർ. അതായത് പണ്ടത്തെ രാജഭരണം മുതൽ ഇന്ത്യയിൽ സ്വർണത്തോടുള്ള ഭ്രമം നിലനിന്നിരുന്നു. ഇന്ത്യയിലെ ജനങ്ങളിൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷം പേരും സ്വർണത്തെ സ്നേഹിക്കുന്നതാണ്. ഇതിൽ ആണും പെണ്ണ് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. സ്ത്രീ പുരുഷ ഭേദമന്യേ സ്വർണത്തോട് ഭ്രമമുള്ളവരാണ് പരമ്പരാഗതമായി ഇന്ത്യക്കാർ. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ വിപണിയാണ് ഇന്ത്യ. ഒരു വർഷം 800 മുതൽ 850 ടൺ വരെയാണ് ശരാശരി ഇന്ത്യക്കാരൻ്റെ സ്വർണ ഉപഭോഗം. പക്ഷേ ഇത്രയും സ്വർണം ഇന്ത്യയിൽ ഉണ്ടാകുന്നില്ല. ഇന്ത്യയിൽ ഒരു വർഷം ഖനനം ചെയ്തെടുക്കുന്ന സ്വർണം എന്ന് പറയുന്നത് കഷ്ടിച്ച് 1000 മോ 1500 കിലോഗ്രാം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ വലിയ തോതിൽ ഇറക്കുമതിയെ ആശ്രയിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ 2018-2019 വർഷത്തിൽ 1664 കിലോഗ്രാം സ്വർണം മാത്രമാണ് ഇന്ത്യയിൽ ഖനനം ചെയ്തെടുത്തത്. ബാക്കി വന്നിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ ടൺ കണക്കിന് സ്വർണം ഇറക്കുമതി ചെയ്തത് അന്യ രാജ്യങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ കള്ളക്കടത്ത് എന്ന് പറയുന്ന സമാന്തരമായ ഒരു സ്വർണ വിപണി ഇന്ത്യയിൽ വർഷങ്ങളായി നിലനിൽക്കുന്നു. ഈ ചാനൽ വഴി ഒരു വർഷം വരുന്നത് 100 മുതൽ 120 ടൺ വരെയുള്ള സ്വർണങ്ങളാണ്. ഇന്ത്യയിലെ കുടുംബങ്ങൾക്ക് എല്ലാം കൂടി 20,000 ടൺ സ്വർണ ആസ്തിയുണ്ടെന്നാണ് ഏകദേശ കണക്ക്. ഇത് ഒരു ഏകദേശ കണക്ക് മാത്രമാണ്, കൃത്യമായ കണക്കല്ല. കൃത്യമായ കണക്ക് ഒരുപക്ഷെ ഇതിൻ്റെ 10-12 മടങ്ങാകാനാണ് സാധ്യത. രേഖാമൂലമുള്ള കണക്ക് എന്ന് നമുക്ക് ഈ 20,000 ടണ്ണിനെ ചുരുക്കി പറയാം. ഇതാണ് ഇന്ത്യയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. സ്വർണം വീട്ടിൽ സൂക്ഷിക്കാമോ? സൂക്ഷിക്കാമെങ്കിൽ അതിന് പരിധിയുണ്ടോ? എത്രമാത്രമാണ് പരിധി? സ്വർണം സൂക്ഷിക്കാൻ ലിംഗ വ്യത്യാസമുണ്ടോ? ഇതിനെല്ലാം തന്നെ ഉത്തരമുണ്ട്. സ്വർണം സൂക്ഷിക്കാൻ പരിധിയുണ്ട്, സ്വർണം സൂക്ഷിക്കാൻ ലിംഗഭേദമുണ്ട്, സ്വർണം സൂക്ഷിക്കാൻ വിവാഹിതര അവിവാഹിത എന്ന വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഇന്ത്യയിലെ സ്വർണ സൂക്ഷിപ്പ് സംബന്ധിച്ച് കൗതുകകരമായ നിരവധി വസ്തുതകളുണ്ട്. അവയിലേക്ക് നമുക്ക് കടക്കാം. വിവാഹിതയായ സ്ത്രീക്ക് 500 ഗ്രാം സ്വർണം കൈവശം വയ്ക്കാനാണ് ഇന്ത്യൻ നിയമപ്രകാരം കഴിയുക. അവിവാഹിതയായ സ്ത്രീയാണെങ്കിൽ 250 ഗ്രാം മാത്രമേ വീട്ടിൽ സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ, കയ്യിൽ സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇനി പുരുഷനാണെങ്കിൽ വെറും 100 ഗ്രാം സ്വർണം മാത്രമാണ് കയ്യിൽ വയ്ക്കാനുള്ള അധികാരം. ഇതാണ് ലിംഗപരമായിട്ടുള്ള വ്യത്യാസം. കല്യാണം കഴിച്ച സ്ത്രീക്ക് കൈവശം വയ്ക്കാനുള്ള സ്വർണത്തിൻ്റെ അളവ് വേറെ, അവിവാഹിതയായിട്ടുള്ള സ്ത്രീക്ക് കൈവശം വയ്ക്കാനുള്ള സ്വർണത്തിൻ്റെ അളവ് വേറെ, പുരുഷനുള്ള അവകാശം വേറെ. ഇങ്ങനെ ലിംഗപരമായും മാരേജ് സ്റ്റാറ്റസിൻ്റെ അടിസ്ഥാനത്തിലും സ്വർണം കൈവശം വയ്ക്കാനുള്ള പരിധിയിൽ ഇന്ത്യയിൽ വ്യത്യാസമുണ്ട്. സ്വർണം കൈവശം വയ്ക്കാൻ എന്തെല്ലാമാണ് വ്യവസ്ഥകൾ? മുൻപ് സൂചിപ്പിച്ച ലിംഗപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ, വിവാഹവുമായി ബന്ധപ്പെട്ട വ്യത്യാസങ്ങൾ,
ഇവയിൽ പരിധിയുണ്ട്. ആ പരിധിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ കൂടുതൽ ഒരാൾ കൈവശം വെക്കുന്നുവെങ്കിൽ തീർച്ചയായും അയാൾക്ക് നിരവധി തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട്. സ്വർണം വാങ്ങിയതിൻ്റെ ഉറവിടം വ്യക്തമാക്കാൻ ആവണം. കഴിയുമെങ്കിൽ സ്വർണക്കട്ടിയോ ആഭരണമായോ എത്ര വേണമെങ്കിലും ഒരു വ്യക്തിക്ക് സൂക്ഷിക്കാൻ അനുമതിയുണ്ട്. പക്ഷേ ഒറ്റ നിബന്ധന, ഈ സ്വർണത്തിൻ്റെ ഉറവിടം എവിടെയാണെന്ന് കൈവശം വയ്ക്കുന്നയാൾ കൃത്യമായി അതാത് അധികൃതരെ അറിയിക്കേണ്ടതുണ്ട്. 2016 പ്രത്യക്ഷ നികുതി ബോർഡ് ഇത്തരമൊരു നിയമം കൊണ്ടുവന്നത്. അതായത് ഒരാൾക്ക് 50 കിലോ സ്വർണം കൈവശമുണ്ട് എന്ന് കരുതുക. ഈ 50 കിലോ സ്വർണം അയാൾക്ക് എങ്ങനെ വന്നു എന്ന് അയാൾക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട്. സർക്കാരിനെ ബോധിപ്പിക്കേണ്ടതുണ്ട്. ആദായ നികുതി വകുപ്പിനെ ബോധിപ്പിക്കേണ്ടതുണ്ട്. ഈ 50 കിലോ സ്വർണം അയാൾക്ക് പരമ്പരാഗതമായി കൈവന്നതാണ് എന്നിരിക്കട്ടെ. ഈ 50 കിലോ സ്വർണം എങ്ങനെ അയാളിൽ എത്തിച്ചേർന്നു, ആ പാരമ്പര്യത്തിൻ്റെ തെളിവുകൾ എന്തൊക്കെയാണ്, എത്ര തലമുറ കൈമാറി വന്നു, അതിൻ്റെ തെളിവുകൾ എന്താണ് തുടങ്ങി എല്ലാ വിശദാംശങ്ങളും അയാൾക്ക് ആദായ നികുതി വകുപ്പിനും മറ്റ് അധികൃതർക്കും നൽകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് 2016 പ്രത്യക്ഷ നികുതി ബോർഡ് സ്വർണം കൈവശം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ വിശാലമായിട്ടുള്ള നിബന്ധനകൾ ഉൾപ്പെടുത്തി നിയമം പാസാക്കിയത്. പരിധിയിൽ കവിഞ്ഞ് സ്വർണം കൈവശം വെച്ചാൽ എന്തെല്ലാമാണ് പ്രത്യാഘാതം എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരാളുടെ വരുമാനം 50,000 രൂപയാണ് എന്ന് കരുതുക. പക്ഷേ അയാളുടെ കൈവശം ഏതാണ്ട് 20 കിലോ സ്വർണം ഉണ്ടെന്ന് കരുതുക. ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അയാൾ തീർച്ചയായും പെട്ടുപോകും. നേരത്തെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. ഇങ്ങനെ വരുന്ന ഘട്ടത്തിൽ അയാൾക്ക് എന്തെല്ലാം കാരണങ്ങളാണ് ബോധിപ്പിക്കേണ്ടത്, എന്തെല്ലാം രേഖകളാണ് സമർപ്പിക്കേണ്ടത്. അതിലെ ഒന്നാമത് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്ന ഒരു രേഖ ഉണ്ടാവണം. രണ്ടാമത് അനന്തരാവകാശ രേഖ. ഇത് എനിക്ക് പാരമ്പര്യമായി ലഭിച്ചതാണെങ്കിൽ ഈ 20 കിലോ സ്വർണം ആ പാരമ്പര്യമായി കിട്ടിയതിൻ്റെ രേഖ വേണം. സമ്മാനമായിട്ട് ആരെങ്കിലും തന്നതാണെങ്കിൽ ആ സമ്മാനത്തിൻ്റെ രേഖ, ഗിഫ്റ്റ് ഡീഡ് എന്നാണ് അതിന് പറയുന്നത്. ഗിഫ്റ്റ് ഡീഡ്, ഫാമിലി സെറ്റിൽമെൻറ്, വിൽപത്രം, ഇത്തരം രേഖകൾ കാണിച്ചു മാത്രമേ ഒരാൾക്ക് പരിധിയിൽ കവിഞ്ഞ സ്വർണം കൈവശം വയ്ക്കാൻ അധികാരമുള്ളൂ. ഈ രേഖകളൊന്നുമില്ല എങ്കിൽ അയാളെ നിരുപാധികം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാം. ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഫിക്സഡ് അസറ്റ് ഷെഡ്യൂൾ വിഭാഗത്തിൽ സ്വർണം ഉൾപ്പെടെയുള്ള ആസ്തികളുടെ വിശദാംശങ്ങൾ നൽകേണ്ടതാണ്. 50 ലക്ഷത്തിൽ കൂടുതൽ നികുതി വിധേയ വരുമാനം ഉണ്ട് എങ്കിൽ ഇത് ബാധകമാണ്. വരുമാനത്തിൽ പ്രഖ്യാപിച്ച മൂല്യവും കയ്യിലുള്ള മൂല്യവും തമ്മിൽ പൊരുത്തക്കേട് ഉണ്ട് എങ്കിൽ അയാൾ കുറ്റവാളി ഗണത്തിലേക്ക് മാറുന്നു. ഈ പൊരുത്തക്കേട് എങ്ങനെ വന്നു എന്ന് തെളിയിക്കേണ്ടത് അയാളുടെ ബാധ്യതയാണ്. വരുമാനവും സ്വർണത്തിൻ്റെ വിലയും തമ്മിലുള്ള അന്തരം എങ്ങനെ ഉണ്ടായി എന്ന് ബോധിപ്പിക്കേണ്ട അവസ്ഥ ഏതൊരാൾക്കാണോ അയാളിൽ നിക്ഷിപ്തമാണ്. നേരത്തെ സൂചിപ്പിച്ച 2 ഉദാഹരണങ്ങളും ഇതിൽപ്പെടും. വരുമാനത്തിൽ കവിഞ്ഞ സ്വർണം ഉണ്ട് എങ്കിൽ, അത് സമ്മാനമായി ലഭിച്ചതാണ് എങ്കിൽ, അല്ലെങ്കിൽ കുടുംബപരമായി ലഭിച്ചതാണ് എങ്കിൽ, അതുമല്ല എങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ ലഭിച്ചതാണ് എങ്കിൽ, അതിൻ്റെ മുഴുവൻ രേഖകളും കാണിച്ച് ബോധ്യപ്പെടുത്തേണ്ടുന്ന അധികാരം ഒരാളിൽ നിക്ഷിപ്തമാണ്. അയാളാണ് അത് തെളിയിക്കേണ്ടത്. അങ്ങനെ തെളിയിക്കാൻ കഴിയാതെ വന്നാൽ അയാൾ കുറ്റവാളിയാകും. നമ്മുടെ കയ്യിൽ സ്വർണം, അതായത് കണക്കിൽപ്പെടുന്ന സ്വർണം ഉണ്ട് എന്ന് വയ്ക്കുക. ഈ മുൻപ് പറഞ്ഞ കുടുംബപരമായോ സമ്മാനം കിട്ടിയതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നമ്മുടെ വരുമാനം കൊണ്ട് വാങ്ങിച്ചതോ ആയിട്ടുള്ള നിയമപരമായ സ്വർണം നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് വയ്ക്കുക. അത് എങ്ങനെ നിക്ഷേപിക്കാം എന്നതിനെ സംബന്ധിച്ച് ഇനി വ്യക്തമാക്കാം.
ആഭരണങ്ങൾ, അതാണ് ഏതാണ്ട് 90% പേരുടെയും കയ്യിലുള്ളത്. ആഭരണമായിട്ടാണ് ഇന്ത്യക്കാർ പൊതുവെ സ്വർണം സൂക്ഷിക്കുന്നത്. സ്വർണക്കട്ടിയായും സ്വർണ നാണയങ്ങളായിട്ടും സൂക്ഷിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആഭരണങ്ങൾ, നാണയം, അത് സ്വർണക്കട്ടികൾ ഇവ നിക്ഷേപിക്കാൻ കഴിയും, ബാങ്കുകളിൽ നിക്ഷേപിക്കാൻ കഴിയും. റിസർവ് ബാങ്ക് കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന സ്വർണ ബോണ്ടുണ്ട്. ഈ സ്വർണ ബോണ്ട് വലിയ ഒരു വരുമാന മാർഗം കൂടിയാണ്. ഈ ബോണ്ടിൽ നിക്ഷേപിച്ചാൽ 2.5% വാർഷിക വരുമാനം നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇന്ത്യയിൽ കൈവശം വയ്ക്കാവുന്ന സ്വർണത്തിന് കൃത്യമായ പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറത്തേക്ക് സ്വർണം സൂക്ഷിച്ചു വച്ചാൽ അതിന് തീർച്ചയായും നിയമപരമായ വിശദീകരണം സൂക്ഷിച്ചു വയ്ക്കുന്നയാൾ നൽകേണ്ടതുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ പ്രായോഗികമായി പലപ്പോഴും ഫലവത്തായി എന്ന് വരില്ല. ഈ പറഞ്ഞ പല മാർഗനിർദ്ദേശങ്ങളും നിയമങ്ങളും പ്രായോഗികമായി ഇന്ത്യയിൽ ഫലത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അതാണ് ഒരു ദുഃഖ സത്യമായി അവശേഷിക്കുന്നത്.